Hello all, welcome to my channel. ഇന്നത്തെ റെസിപ്പി സുഗ്യാന്റെ റെസിപ്പിയാണ്. പച്ചപ്പയർ കുതിർത്തി വെച്ചേക്കാണ്. കുതിർത്തി ഞാൻ ഓവർനൈറ്റ് വെച്ചതാണ്. പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുതിർത്തി വെച്ചത്. കുതിർത്തി വെച്ചാൽ ഹെൽത്തിയും ആണ് കുതിർത്തി വെച്ച് കഴിക്കുന്നത്. പിന്നെ അതിനെ കുക്കറിലിട്ട് ഒരു അഞ്ച് വിസിലിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കൊടുക്കാം. സോ വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വിസിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിന് അല്പം ഒരു ക്യൂബ് ജാഗിരി ഇട്ട് കൊടുക്കാം. ശർക്കര ഇട്ട് കൊടുക്കാം. ഒരു ക്യൂബാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം കുറച്ചേ ഉള്ളൂ, ഇതിൽ ഒരു 10 പീസിൻ്റെ അടുത്തേ ഉള്ളൂ. അതിലേക്ക് ഞാൻ 1.5 ക്യൂബാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായി ഉരുക്കി വരും വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ചില ആൾക്കാർ ഉരുക്കി ചെയ്യാറുണ്ട്, ഉരുക്കിയ വെള്ളത്തിന് ശർക്കര ഒഴിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് തേങ്ങ ചരിൻ്റെതും കൂടി ഇട്ടാൽ നല്ല രുചിയായിരിക്കും, നല്ല ടേസ്റ്റ് കിട്ടും. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ വെള്ളം ഒക്കെ ശർക്കരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് തിക്നെസ്, അതായത് കട്ടിയാവാൻ വേണ്ടിയിട്ട്, ഇത് വെള്ളമല്ല ഉള്ളത്, അതിലേക്ക് കട്ടിയാവാൻ വേണ്ടിയിട്ട് നമുക്ക് അവിൽ കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് അവിൽ ചേർത്താൽ മതി. കുറച്ച് തണിയുമ്പോൾ തന്നെ അത് ഡ്രൈ ആയി വന്നോളും, വെള്ളമൊക്കെ ആറി. നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഉരുളകളാക്കിയിട്ട് മാറ്റാം. ചെറിയ ഉരുളകൾ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉരുളകളാക്കാം. പിന്നെ വലിയ ഉരുളകൾ വേണമെന്നുണ്ടെങ്കിൽ വലുതും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ചെറിയ ഉരുളകളാണ് ചെയ്തിട്ടുള്ളത്. ഒരാളെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം ഉരുളകൾ ഉണ്ടാക്കുമ്പോൾ. ചെറുതാകുമ്പോൾ അതിൻ്റെ ഒരു, അതായത് പുറത്തെ കോട്ടിങ്ങിലുള്ള ക്രിസ്പിനെസ്സും ഉള്ളിലുള്ള ആ ഒരു സ്വീറ്റ്നെസ്സൊക്കെ കിട്ടുമ്പോൾ ആ ഒരു രസം വരുന്നുണ്ട്. ഓരോരോ ബോൾസാക്കി മാറ്റി വെക്കാം. സിമ്പിൾ റെസിപ്പിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. മെനക്കെടാൻ കുറേ ബുദ്ധിമുട്ടുമില്ല. പെട്ടെന്ന് ആര് ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് ചെയ്യാവുന്നൊരു റെസിപ്പിയാണിത്. സോ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് കൊടുക്കണം. സോ ആ ബാറ്റർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. മൈദയും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത്, നല്ലോണം തിക്കാണെന്നില്ല, ഒരു ലൈറ്റ്, ഒരു മീഡിയം ലെവലിലാവുമ്പോഴത്തേക്ക് ഒരു മൈദോശല്ലോ വീക്കുമല്ലോ അതുപോലെ. സോ ഓരോന്നിനായി ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഓരോന്ന് മുക്കി പൊരിച്ചാൽ മതി. ഞാൻ പക്ഷേ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എല്ലാം ഒന്നിച്ച് ഇട്ടുന്നേ ഉള്ളൂ. സോ എണ്ണ ചൂടായി, നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനെ ഓരോന്നായി മുക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏറ്റവും സിമ്പിളസ്റ്റ് റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പെട്ടെന്ന് ഏത് ഗസ്റ്റ് വന്നാലും ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളസ്റ്റ് റെസിപ്പിയാണിത്. പിന്നെ ആകെ വേണ്ടതും 2-3 ചേരുവകൾ മാത്രം, അതായത് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം യൂസ് ചെയ്താണ് നമ്മൾ ഇത് ചെയ്യുന്നുള്ളത്. പിന്നെ ഈ മൈദ മാവിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്താൽ നന്നായിരിക്കും, നല്ല ക്രിസ്പി ആയിരിക്കും. ഒരു സൈഡ് മുരിഞ്ഞു വന്നിട്ടുണ്ട്, ഇനി നമുക്ക് അതിനെ തിരിച്ചിട്ട് കൊടുക്കാം. സോ രണ്ട് സൈഡും മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഓരോന്നോരോന്നായി എണ്ണ വാരി കോരിയെടുക്കാം. സോ ഞാൻ വീണ്ടും പറയാണ്, ഏറ്റവും സിമ്പിളസ്റ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം.
സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.